കെഎം ഷാജിക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് തിരിച്ചടി. ഷാജിയിൽ നിന്ന് പിടിച്ചെടുത്ത 47 ലക്ഷം രൂപ തിരികെ നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കെഎം ഷാജി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. രാഗിനുണ്ട്. രാഗിൻ, കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ. വിജിലൻസിനെ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കെ എം ഷാജിക്കെതിരെ നേരത്തെ ഒരു സി പി എം പ്രവർത്തകന്റെ പരാതിയിലാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസ് രജിസ്റ്റർ ചെയ്തത്. അവിടെ അഴീക്കോട്ടെ വീട്ടിലടക്കം റെയ്ഡ് നടത്തിയിരുന്നു വിജിലൻസ് സംഘം. തുടർന്ന് 43,47,000 രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് അനധികൃത സ്വത്ത് സമ്പാദനത്തിലൂടെ ലഭിച്ച പണം എന്നതായിരുന്നു വിജിലൻസിന്റെ വാദം. എന്നാൽ കെ എം ഷാജി പറഞ്ഞത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിരിച്ച പണമാണെന്നായിരുന്നു. എന്തായാലും ആ കേസിന്റെ തുടർ നടപടി മുന്നോട്ട് നീങ്ങുകയാണ്. അതിനിടെ അതിന്റെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് കെ എം ഷാജി ഒരു പെറ്റീഷൻ കൊടുത്തത് ഈ പണം വിട്ടുകിട്ടണമെന്ന്. തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത് ഈ പണം തിരിച്ചു കൊടുക്കാൻ. അത് ബാങ്ക് ഗ്യാരണ്ടി വെച്ചുകൊണ്ട് പണം തിരിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ ഈ അവിടുത്തെ പ്ലസ് ടു കോഴ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിന്റെ കേസുകൾ ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇ ഡി അന്വേഷിച്ച കേസും റദ്ദാക്കപ്പെട്ടിരുന്നു. ഈ കേസ് മാത്രമാണ് റദ്ദാക്കാതിരുന്നത്. അതിൽ തുടർ നടപടികൾ പക്ഷേ സ്റ്റേ ചെയ്തിരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് കെ എം ഷാജി ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകുന്നത്. അതിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിജിലൻസ് പിടിച്ചെടുത്ത 47 ലക്ഷം രൂപ തിരികെ നൽകണമെന്ന് കോടതിയുടെ ഉത്തരവ്.